हेलो डियर फ्रेंड्स, वेलकम टू लवडेल। अस्सलाम वालेकुम, नमस्कारम। लवडेल एंड यूट्यूब चैनल ചോറിന് കറിയായിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ ചക്കക്കുരുവും മാങ്ങയും എടുത്ത്, പുളിക്കനുസരിച്ചുള്ള മാങ്ങയും ചക്കക്കുരുവും എടുത്ത്, ഒരു പ്രാവശ്യം ചക്കക്കുരു ഞാനൊന്ന് വേവിച്ചിരുന്നു. ഞാൻ ഈ വീഡിയോ ഇടാൻ ഉദ്ദേശിച്ചതല്ല, പിന്നെ വിചാരിച്ചു എന്തായാലും വെക്കുന്നപ്പോൾ നിങ്ങളെ കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന്. അങ്ങനെ ചക്കക്കുരുവും മാങ്ങയും കൂടി നമുക്ക് കുക്കറിലോട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അതിനായൊരു കുക്കർ എടുക്കുക. കുക്കറിലേക്ക് ചക്കക്കുരു മാങ്ങയും ഇടുക. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. നിരക്കെ ചക്കക്കുരു മാങ്ങയ്ക്ക് നിരക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് മുങ്ങിക്കിടക്കത്തക്ക വിധം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കുക്കർ അടയ്ക്ക് നമുക്ക് സ്റ്റവ് ഓൺ ചെയ്യാം. ഇപ്പോൾ ചക്കക്കുരുവും മാങ്ങയും വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി തേങ്ങ 1 teaspoon ജീരകം. ഞാൻ ആ ചക്കക്കുരു വേവിക്കാൻ വെച്ചപ്പോൾ അതിലൊരു 1/2 teaspoonോളം ജീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനത് എനിക്കത് കാണിക്കാൻ പറ്റിയില്ല. പിന്നീട് 1/2 teaspoon മഞ്ഞൾപ്പൊടി, ഇതിൽ 2 ചെറിയ ഉള്ളി. ചെറിയ ഉള്ളിക്ക് എനിക്കില്ലായിരുന്നു, അതിന് പകരം ഞാൻ സവാളയുടെ ഒരു കുഞ്ഞു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 3 പച്ചമുളക്, ഇത് ഇത്രയും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ദേ അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. ദേ ചക്കക്കുരു മാങ്ങായി നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതൊന്ന് ഉടച്ചു കൊടുക്കാം. നന്നായിട്ട് വെന്തിട്ടുണ്ട് ചക്കക്കുരു. ഇനി നമുക്ക് ഈ അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഈ അരപ്പ് ഇത് ഈ അരപ്പൊന്ന് ഒന്ന് ചൂടായി വരണം. അതിനായിട്ട് നമുക്ക് അടുപ്പിലോട്ട് വെച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 1 teaspoon കടുക് ഇട്ട് കൊടുക്കുക എണ്ണ ചൂടായി വരുമ്പോൾ. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്ക് കറിവേപ്പിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുക. നല്ല അടിപൊളി ചക്കക്കുരു മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഉപ്പൊന്ന് നോക്കാം. ഉപ്പൊക്കെ കറക്റ്റിനുണ്ട്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വളരെ ടേസ്റ്റുള്ള ഒരു കറിയാണ് ചോറിൻ്റെ കൂടെ. ഒരച്ചാറും കൂടി ഉണ്ടെങ്കിൽ ഇത് മതി ചോറ് കഴിക്കാനായിട്ട്. വളരെ ടേസ്റ്റുള്ള കറിയാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ കൂടെ സൈഡിലുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക, ഓൾ പ്രസ് ചെയ്യുക അതിൽ. അപ്പോൾ എൻ്റെ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അടുത്ത റെസിപ്പിയിൽ നമ്മൾ കണ്ടുമുട്ടുന്നതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ടേക്ക് കെയർ. ബൈ ബൈ.